ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ യാത്രയുടെ ഭാഗമായിട്ടുള്ള യാത്രകളിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തെലങ്കാനയിൽ നിന്ന് കടപ്പയിലേക്ക് വരുന്ന വഴിക്കാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. തെലങ്കാനയിലെ ഗദ്വാൾ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പോയിരുന്നു. അപ്പം ഗദ്വാളിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ നമ്മൾ ഇനി കടപ്പയിൽ നിന്ന് തിരുപ്പതിയിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും. ഈ തിരുപ്പതി നമ്മൾ രാവിലെ ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടിയൊരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മൊബൈൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയിലൊരു മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാപ്പ് ഇട്ടിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. രണ്ടാമതും നമ്മുടെ മൊബൈൽ വീണ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പൊട്ടിയ മൊബൈലിലാണ് ഈ വിഷ്വൽസ് എല്ലാം എടുക്കുന്നത്. വന്നിട്ടൊരു ചുരം പോലത്തെ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ മണ്ടൽ കയറി നിന്നിട്ടൊരു വ്യൂ കിട്ടിയപ്പോഴത്തേക്ക് എടുത്തതാണ്. പക്ഷേ ഇവിടെ നമ്മൾ പല സ്ഥലങ്ങളിലും ഫോറസ്റ്റ് റീജിയൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത്രയ്ക്ക് ഡെൻസ് ഫോറസ്റ്റായിട്ട് തോന്നിയില്ല. പല സ്ഥലങ്ങളിലും എന്താ പറയുക, മുൾക്കാടുകളൊക്കെയാണുള്ളത്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന റീജിയനിലെല്ലാം മുള്ളിൻ്റെ ചെടികളും കാര്യങ്ങളൊക്കെയാണുള്ളത്. അധികം മൃഗങ്ങളെയും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ വഴിയിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട് മൃഗങ്ങൾ വഴിയിൽ കാണും എന്നൊക്കെ പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല റോഡാണ്, നല്ല വിത്തുണ്ട്. പക്ഷേ വളവും തിരിവും തന്നെയാണ് കേട്ടോ, കംപ്ലീറ്റ് വളവും തിരിവും തന്നെയാണ്. വ്യത്യസ്തമായ പേരുകളും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ആ ഒരു സംഭവം കണ്ടോ, അത് മണ്ണിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മണ്ണ് ഇങ്ങനെ എന്താ പറയുക, നമ്മളെ സാധാരണ രീതിയിലല്ലാതെ അടുക്കടുക്കായിട്ടാണ് ഇരിക്കുന്നത്. വ്യത്യസ്തമായിട്ട് തോന്നിയൊരു കാര്യം അതാണ്. നമ്മൾ രണ്ട് സൈഡിലിങ്ങനെ മണ്ണിങ്ങനെ അടുക്കടുക്കായിട്ട്, അതിൻ്റെ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അതിൻ്റെ നടുവിൽ കൂടെയുള്ള ഈ ഒരു പാതയും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, റോഡിലധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ആ ഒരു ഇത് അടുക്കടുക്കായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ തിരിച്ച് ഇറങ്ങാൻ നേരത്തെ ഒരു വളവിൻ്റെ അവിടെ ചെന്ന് നിന്നിട്ടൊരു ഫോട്ടോ എടുത്തല്ലോ. അത്യാവശ്യം നല്ല കൊടിയ വളവ് തന്നെയാണ്, രക്ഷയില്ലാത്ത വളവാണ് കേട്ടോ. നമ്മൾ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, വലിയ റോഡായതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ അത്യാവശ്യം നല്ല വളവും തിരിവും തന്നെയാണ് ഈ റോഡിലുള്ളത്. ഗുലുവാ ചെരിവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, താഴെ ഒരു തടാകവും അപ്പുറത്ത് മലനിരകളൊക്കെ കാണുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ടിലേക്കൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് താഴെ എത്താറായി. നമ്മുടെ തമിഴ്നാട് അല്ലെങ്കിൽ അല്ല, ആ തമിഴ്നാടിലല്ലോ, നമ്മുടെ ആന്ധ്രാപ്രദേശ് ആർ ടി സിയുടെ ഒരു വണ്ടി ഇതാ വരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് പോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ കർണാടക സ്റ്റേറ്റ് ആർ ടി സിയുടെ വണ്ടിയാണ്. ഇതൊക്കെ ഫോറസ്റ്റ് റീജിയൻ ആണെന്നാണ് ഇവർ പറയുന്നത്. ആക്ച്വലി നമ്മുടെ നാട്ടിലെ ഫോറസ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് അത്ര ഹെവി ഫോറസ്റ്റ് റീജിയൻ ഒന്നും അല്ല. അത് കഴിഞ്ഞിട്ടൊരു സിറ്റിയിലേക്ക് നമ്മൾ കയറുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ കടകളുണ്ട്. അപ്പോൾ ആ കടകളിലെല്ലാം തന്നെ ഇതേപോലെ പാത്രങ്ങളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് പാൽഗോവയാണ് കേട്ടോ, നമ്മളെ തമിഴ്നാട്ടിലെ പാൽഗോവയാണ്. പാൽഗോവ അത് കുറച്ചും കൂടെ ലൂസായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ബൺഗോവ എന്ന് പറയുന്ന ഒരു വെറൈറ്റി സംഭവം നമുക്ക് കിട്ടും. അതായത് ബണ്ണിനകത്ത് പാൽഗോവ വെച്ചിട്ട് ഉള്ള സെറ്റപ്പാണ്. അടിപൊളിയാണ്, ടേസ്റ്റ് സൂപ്പറാണ്. ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല കിക്കുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അവർ അത് നിറയ്ക്കാൻ കഴിഞ്ഞു. ഇവിടെ ഈ സൈഡിൽ കാണുന്ന കടകൾ മൊത്തം ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഇത് കാണുന്നുണ്ട്. വലിയ വലിയ ക്ഷേത്രത്തിൻ്റെ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. അതേപോലെ ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ ഒരു ജൈന ക്ഷേത്രം പോലെയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ
വലിയ പ്രതിമ ചെയ്തെന്നാണ്ട് കണ്ടില്ലേ, ജൈന ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ കിടക്കുന്ന സംഭവം എന്താണെന്ന് അറിയുമോ, അത് തണ്ണിമത്തനാണ് കേട്ടോ, തണ്ണിമത്തൻ കൃഷി ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ആ കാഴ്ചകളും ബണ്ണ ഗോവയൊക്കെ ആസ്വദിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. വീണ്ടും കുറേ ഫോറസ്റ്റ് റീജിയനാണ്, ഇടയ്ക്കൊക്കെ കുറേ പഴങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആദിവാസികളാണെന്ന് തോന്നുന്നു. സംഭവം അധികം ഡേഞ്ചർ അല്ലാത്ത റോഡാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ ഇറക്കമൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇത്തിരി റിസ്ക്കിയാണ് സംഭവം, ഇത്തിരി പാടാണ് ഇറങ്ങാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ ഹമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ പോർഷനിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർ ഹമ്പ് വെച്ചിട്ടുണ്ട്. അവിടെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ടിട്ട് നോക്കിയതാണ് കേട്ടോ. താഴെ കിടക്കുന്ന ഒരു ബസ്സാണ്, അവിടുന്ന് താഴെ വീണതാണ് ബസ്. അതിനകത്തുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ഒരു ലോറി കിടപ്പുണ്ട്, ലോറിയുടെ മേളത്തെ ചേസിന്ന് വിട്ട് മേളത്തെ ഭാഗം മാത്രം കല്ല് നിറച്ച ലോറിയായിരുന്നു. അത് അതിൽ നിന്ന് വിട്ടു പോയിട്ട് താഴേക്ക് വീണിരിക്കുകയാണ്, എഞ്ചിനൊക്കെ കത്തിപ്പോയിരിക്കണം കേട്ടോ. ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു ആക്സിഡൻറ്റ്. നേരത്തെ നടന്നതിൻ്റെയാണോ, ഒരുപാട് ആൾക്കാർ പക്ഷേ ഇറങ്ങി നിന്ന് കാണുന്നുണ്ട്. നേരത്തെ നടന്ന സംഭവമാണോ അതേ ഇപ്പം നടന്നതാണോ എന്നൊന്നും അറിയത്തില്ല. ഞങ്ങളെന്തായാലും ഇറങ്ങി നോക്കി എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ തിരുപ്പതിക്ക് പോകുന്ന വഴിക്കുള്ള ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ ആന്ധ്രയുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.